ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ റിപ്പബ്ലിക് ഓഫ് കൊളംബിയയുടെ 212 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇടതുപക്ഷ പ്രസിഡന്റ് അധികാരത്തിലേറാൻ പോവുകയാണ്. June 19 നടന്ന തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ 50% അധികം വോട്ട് നേടിയാണ് മുൻ ഗറില്ല പോരാളി കൂടിയായ ഗുസ്താവോ പെട്രോ ചരിത്രം കുറിക്കുന്നത്. മുഖ്യ എതിരാളിയും റിയൽ എസ്റ്റേറ്റ് അധികായനുമായ റൊഡോൾഫോ ഹെർണാണ്ടസിന് 47% വോട്ടാണ് ലഭിച്ചത്. ആദ്യമായി ഒരു കറുത്ത വർഗ്ഗക്കാരി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയെന്ന ചരിത്ര മുഹൂർത്തത്തിനുകൂടി കൊളംബിയ സാക്ഷിയാവുന്നുണ്ട്. ഫ്രാൻസിയ മാർക്കേസ് എന്ന ആഫ്രോ കൊളംബിയൻ വംശജ വൈസ് പ്രസിഡന്റ് പദവിയിലെത്തുന്നത് കൊളംബിയ പോലെയൊരു യാഥാസ്ഥിതിക സമൂഹത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെന്റുകൾ നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അർജന്റീന, ബൊളീവിയ, പെറു, ചിലി, ഹോണ്ടുറാസ് എന്നീ രാജ്യങ്ങളിലെ ജനവിധി കൊളംബിയയിലും ആവർത്തിക്കുന്നത് ലാറ്റിൻ അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റത്തിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 16th century മുതൽ സ്പാനിഷ് കോളനി ഭരണം നിലവിലുണ്ടായിരുന്ന രാജ്യമാണ് കൊളംബിയ. 1800s തുടക്കത്തിൽ സൈമൺ ബൊളിവറുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങളുടെ ഫലമായാണ് കൊളംബിയ 1819 കോളനി ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നത്. ഇന്നത്തെ കൊളംബിയ, പനാമ, ഇക്വഡോർ, വെനസ്വേല എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു അന്നത്തെ ഗ്രാൻഡ് കൊളംബിയ എന്നറിയപ്പെട്ട അവിഭക്ത കൊളംബിയ. ബോളിവറുടെ മരണശേഷം ഗ്രാൻഡ് കൊളംബിയ വിഭജിക്കപ്പെടുകയും 19th century ആഭ്യന്തര കലാപങ്ങൾക്ക് കൊളംബിയ വേദിയാവുകയും ചെയ്തു. 1899 മുതൽ 1902 വരെ നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ 100,000+ പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ഇക്കാലയളവിൽ കൊളംബിയ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും അവികസിതമായ രാജ്യമായി മാറിക്കഴിഞ്ഞിരുന്നു. 1948 മുതൽ 1957 വരെ നടന്ന ലാ വിയലൻസിയ എന്നറിയപ്പെട്ട ആഭ്യന്തര യുദ്ധങ്ങളാണ് കൊളംബിയയുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായം. ഇക്കാലയളവിൽ ഏകദേശം 200,000 മനുഷ്യരാണ് കൊളംബിയയിൽ കൊല്ലപ്പെട്ടത്. 1960s ശേഷം ഫാർക്ക്, ELN, M19 പോലുള്ള ഗറില്ല ഗ്രൂപ്പുകൾ കൊളംബിയയിൽ ഉയർന്നു വരികയും മിലിറ്ററിയും ഗറില്ല ഗ്രൂപ്പുകളും തമ്മിലുള്ള സംഘർഷങ്ങൾ വ്യാപകമാവുകയും ചെയ്തു. 1970s കൊളംബിയയിൽ മയക്കുമരുന്ന് മാഫിയകൾ ശക്തമാവുന്നതും മുഴുവൻ സർക്കാർ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്ന അധികാര കേന്ദ്രങ്ങളായി വളരുകയും ചെയ്യുന്നത്. UN-ന്റേതടക്കമുള്ള സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഗറില്ല ഗ്രൂപ്പുകൾ ആയുധം ഉപേക്ഷിച്ചതോടെയാണ് കൊളംബിയയിൽ ഒരു പരിധിവരെയെങ്കിലും സമാധാനം പുലരാൻ ആരംഭിച്ചത്. 1960s ഇറ്റാലിയൻ കർഷക ദമ്പതികളുടെ മകനായി ജനിച്ച ഗുസ്താവോ പെട്രോ തന്റെ 17th വയസ്സിലാണ് ഗറില്ല സംഘടനയായ M19 അഥവാ 19th of April മൂവ്മെന്റിൽ അംഗമാവുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദമുള്ള പെട്രോ 1985 ആയുധം കൈവശം വെച്ച കുറ്റത്തിന് അറസ്റ്റിലാവുകയും 1.5 വർഷത്തോളം ജയിലിൽ കിടക്കുകയും ഉണ്ടായി. പിന്നീട് M19 ഗറില്ല രീതി ഉപേക്ഷിക്കുകയും രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയും ചെയ്തതോടെ പെട്രോ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി മാറി. 1991 മുതൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു വന്ന അനുഭവ സമ്പത്ത് ഇദ്ദേഹത്തിനുണ്ട്. 2010-2018 വർഷങ്ങളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പെട്രോ തന്റെ 3rd ശ്രമത്തിലാണ് വിജയം നേടുന്നത്. ഹിസ്റ്റോറിക് പാക്ട് എന്ന പേരിൽ രൂപീകരിച്ച ഇടതു പാർട്ടികളുടെ സഖ്യത്തിന്റെ പേരിലാണ് പെട്രോ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ജനസംഖ്യയുടെ 2/3 കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന കൊളംബിയയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന വലിയ കടമ്പയോടൊപ്പം 10 years നിലനിൽക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങൾക്ക് അറുതി വരുത്തേണ്ട ഉത്തരവാദിത്വവും പെട്രോയ്ക്ക് മുന്നിലുണ്ട്. 21st century തുടക്കം മുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുണ്ടായ ഇടതുപക്ഷ മുന്നേറ്റങ്ങളെയാണ് പിങ്ക് ടൈഡ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. പുരോഗമനപരമായ സാമ്പത്തിക സാമൂഹ്യ നിലപാടുകളാണ് ഈ മുന്നേറ്റങ്ങളുടെ എല്ലാം പൊതു സ്വഭാവമായി മാറിയത്. ഇതിനെ തുടർന്ന് അധികാരത്തിൽ വന്ന ഗവൺമെന്റുകളെല്ലാം പൊതുവിൽ ആന്റി അമേരിക്കൻ നിലപാടുകളാണ് മുന്നോട്ട് വെച്ചത്. 1990s അവസാനവും 21st century ആദ്യ വർഷങ്ങളിലുമായി ഉണ്ടായ ഇടതുപക്ഷ മുന്നേറ്റങ്ങൾ ഫസ്റ്റ് പിങ്ക് ടൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. 1999 വെനിസ്വേലയിൽ ഹ്യൂഗോ ഷാവേസ്, 2003 അർജന്റീനയിൽ നെസ്റ്റൻ ക്രിച്ചർ, ഇതേ വർഷം ബ്രസീലിൽ ലുലാഡ സിൽവ, 2006 ബൊളീവിയയിൽ ഇവോ മൊറാലസ്, 2007 ഇക്വഡോറിൽ റഫായേൽ കൊറിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഫസ്റ്റ് പിങ്ക് ടൈഡിൽ അധികാരത്തിലേറി. 2015 പിങ്ക് ടൈഡിന് ബദലായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കൺസർവേറ്റീവ് വേവ് എന്ന പേരിൽ അറിയപ്പെട്ട യാഥാസ്ഥിതിക ഗവൺമെന്റുകളുടെ തിരിച്ചുവരവുണ്ടായി. പല ഇടതുപക്ഷ ഗവൺമെന്റുകൾക്കും ഇക്കാലത്ത് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. ലാറ്റിൻ അമേരിക്കയിൽ വീണ്ടും പിങ്ക് ടൈഡ് അലയടിക്കുകയാണ്. 2018 മധ്യ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിൽ ആരംഭിച്ച ഇടതുപക്ഷ തരംഗം 2019 അർജന്റീന, 2020 ബൊളീവിയ, 2021 പെറു, നിക്കരാഗ്വെ, ഹോണ്ടുറാസ്, ചിലി തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു. ചരിത്രത്തിൽ ഒരിക്കലും ഇടതുപക്ഷത്തെ സ്വീകരിച്ചിട്ടില്ലാത്ത യാഥാസ്ഥിതിക രാജ്യമായ കൊളംബിയ കൂടി ഈ നിരയിലേക്ക് ചേരുകയാണ്. ഈ വർഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബ്രസീലിൽ ഇടതുപക്ഷ നേതാവായ ലുലാഡ സിൽവ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നുള്ള പ്രവചനങ്ങൾ കൂടി പിങ്ക് ടൈഡിന്റെ 2rd chapter ചേർത്ത് വായിക്കാം. ലാറ്റിൻ അമേരിക്കയിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിൽ ആഗോള ഇടതുപക്ഷം ആവേശം കൊള്ളുമ്പോഴും ഇതിനെ ആഴത്തിലുള്ളൊരു പ്രത്യയശാസ്ത്ര മാറ്റമായി കാണാനാവില്ലെന്ന അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. നിലവിലുണ്ടായിരുന്ന ഗവൺമെന്റുകൾക്കെതിരെ ഉയർന്ന കടുത്ത ഭരണവിരുദ്ധ വികാരങ്ങളും കോവിഡ് വ്യാപനത്തിൽ
ആരോഗ്യ സാമ്പത്തിക രംഗം തകർന്നതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിലുണ്ടായ അസ്വസ്ഥതകളുമാണ് ഭരണമാറ്റത്തിലേക്ക് നയിച്ചതെന്ന അഭിപ്രായമാണ് വരുന്നത്. ഭരണമാറ്റം എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ മാറ്റമായ ഈ ഇടതുപക്ഷ തരംഗം ലാറ്റിനമേരിക്കയിൽ നിലനിൽക്കുമോ എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. അമേരിക്കയുടെ ഏറ്റവും വലിയ ലാറ്റിനമേരിക്കൻ സഖ്യകക്ഷിയായ കൊളംബിയയിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേറുന്നു എന്നതാണ് ശ്രദ്ധേയമാവുന്നത്. 1819 സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതു മുതൽ ആരംഭിച്ചതാണ് അമേരിക്കയുമായുള്ള കൊളംബിയയുടെ ബന്ധം. ബ്രസീലിനു ശേഷം സ്വതന്ത്ര കൊളംബിയയെ അംഗീകരിച്ച രണ്ടാമത്തെ രാജ്യം അമേരിക്കയാണ്. നേറ്റോ അംഗരാജ്യങ്ങൾക്ക് പുറത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക കക്ഷിയാണ് കൊളംബിയ. 1950 നടന്ന കൊറിയൻ യുദ്ധത്തിൽ US സഖ്യകക്ഷിയായി പങ്കെടുത്ത ഒരേയൊരു ലാറ്റിനമേരിക്കൻ രാജ്യം കൊളംബിയയായിരുന്നു. ലാറ്റിനമേരിക്കയിൽ അമേരിക്കൻ സാമ്പത്തിക സഹായം ഏറ്റവും കൂടുതൽ കൈപ്പറ്റുന്ന രാജ്യവും കൊളംബിയയാണ്. 2000 തുടക്കത്തിൽ മയക്കുമരുന്ന് മാഫിയകൾക്കും ഗൊറില്ല സംഘങ്ങൾക്കും എതിരെയുള്ള പോരാട്ടങ്ങൾക്ക് $13 ബില്യൺ സാമ്പത്തിക സഹായമാണ് അമേരിക്ക കൊളംബിയയ്ക്ക് നൽകിയത്. ലാറ്റിനമേരിക്കയിലെ കൊക്കൈൻ നിർമ്മാണത്തിന്റെ പ്രധാന ഉറവിടമായ കൊളംബിയയിലെ കൊക്കോ ഉൽപ്പാദനത്തിനും കയറ്റുമതിക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. എന്നാൽ കൊക്കോ കൃഷി പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുകയെന്ന അമേരിക്കയുടെ തീരുമാനത്തിന് അനുകൂലമല്ല പുതിയ പ്രസിഡന്റിന്റെ നിലപാട്. അമേരിക്കയുടെ വെനിസ്വേല വിരുദ്ധ നയങ്ങൾക്കും അനുകൂലമല്ല പെട്രോയുടെ നിലപാടുകൾ. വെനിസ്വേലയ്ക്കെതിരെ അമേരിക്ക തുടർന്നു പോരുന്ന കടുത്ത ഉപരോധങ്ങൾക്ക് പൂർണ്ണമായും അനുകൂല നിലപാട് പുലർത്തിയിരുന്ന രാജ്യമാണ് കൊളംബിയ. എന്നാൽ താൻ അധികാരത്തിലെത്തിയാൽ വെനിസ്വേലയുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന പ്രഖ്യാപനമാണ് പെട്രോയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന അമേരിക്ക കൊളംബിയ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നതാവും പെട്രോ ഗുസ്താവോയുടെ തെരഞ്ഞെടുപ്പ് വിജയമെന്ന സൂചനയാണ് ഇവ നൽകുന്നത്. കൊളംബിയയിലെ രാഷ്ട്രീയ മാറ്റത്തിനോടുള്ള അമേരിക്കൻ പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നത് കാത്തിരുന്നു കാണാം.